കുട്ടി ജന്മപരമായ വൈകല്യങ്ങളുള്ളത് കൊണ്ട് പഠിക്കാൻ വയ്യാത്ത കുട്ടി, അതും അൽഹംദുലില്ലാ സമസ്ത ഇന്ന് വളരെയധികം അഡ്രസ് ചെയ്തിരിക്കുന്ന ഒരു വിഭാഗമാണ്. ജമിയത്തുൽ മുഅല്ലിമീന്റെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയിൽ നിന്നാണെന്ന് തോന്നുന്നു എനിക്ക് കിട്ടിയ ഒരു വിവരം അതാണ്. കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കൃത്യമായി പഠന വൈകല്യങ്ങളുള്ള കുട്ടികളെ കൈകാര്യം ചെയ്യുന്നതിൻ്റെ പ്രോജക്റ്റ് തന്നെ തയ്യാറാക്കിയിട്ട് അവരതിൻ്റെ പരിശീലനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പഠന വൈകല്യമുള്ള കുട്ടികൾ കേരളത്തിൽ 10% WHO കണക്കനുസരിച്ച് 10% മുതൽ 20% വരെ പഠന വൈകല്യങ്ങളുള്ള കുട്ടികളുണ്ട്. കേരളം എഴുതുമ്പോൾ കോരളെന്നായി പോകും, കാക്ക എഴുതിയ കക്കയായി പോകും, അറബിയിലുള്ള താവും സാവും തമ്മിൽ അവർക്ക് പ്രശ്നങ്ങളുണ്ടാവും, ദാലും ദാലും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാതാവും, ജീമും ഹാവും തമ്മിൽ അവർക്ക് കുഴപ്പങ്ങളുണ്ടാവും. അവരെ വടി ഉപയോഗിച്ചിട്ട് അടിച്ചാൽ അവർ ക്രിമിനലുകളാവും. കേരളത്തിൽ ധാരാളം ആളുകൾ അങ്ങനെ വടി കൊണ്ട് തല്ലുകൊണ്ട് ക്രിമിനലുകളായിട്ടുണ്ടാവും. ഒരുപക്ഷെ നമ്മൾ അത്തരം കുട്ടികളെ ജന്മനാ വരുന്ന പ്രശ്നമാണ്. അവർക്ക് വലിയ ബുദ്ധിയുണ്ട്, പക്ഷേ എന്താ പ്രശ്നം, അക്ഷരങ്ങൾ അവർക്ക് കിട്ടൂല, അത് പഠിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള കുട്ടികളെ മദ്രസയിൽ ഒരു ഉസ്താദ് ചേർത്ത് പിടിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അവൻ്റെ ചെവിയിലൊരു വർത്തമാനം പറയുന്നു, നിനക്കതാകും. ചെവിയിൽ പറയുന്ന വർത്തമാനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ ചെവി പറയുന്നതിന് ഇയർ ഷൂട്ടിംഗ് എന്നാണ് പറയുക. ചെവിയിലെ ഷൂട്ടിങ്ങാണത്. ഇയർ ഷൂട്ടിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു കുഴപ്പക്കാരനായ ഒരു കുട്ടിയുണ്ട് എന്ന് വിചാരിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. നിങ്ങളവൻ അടുത്ത് വിളിച്ചിട്ട് അവൻ്റെ ചെവിയിൽ പറഞ്ഞു, നീ ഒരു നല്ല കുട്ടിയാണ്, ഉസ്താദിന് നിന്നെ ഇഷ്ടമാണ്, നീ കാണിക്കുന്ന ഇതൊന്നും ഉസ്താദിന് പ്രശ്നമല്ല, എനിക്ക് നിന്നെ ഇഷ്ടമായത് കൊണ്ട് എന്നൊക്കെ പറഞ്ഞു. ചെവിയിലാണ് പറഞ്ഞതെന്ന് വിചാരിച്ചോ. ചെവിയിൽ പറയുന്നതും പുറത്ത് ഉറക്കെ പറയുന്നതും തമ്മിൽ തർബിയത്തിന് ഏറ്റവും ചേരുക ചെവിയിൽ പറയുന്നതാണ്. അതുകൊണ്ടാണ് പഴയകാലത്ത് നമ്മുടെ ഉസ്താദുമാർ ഗുരുമുഖത്ത് നിന്ന് കുട്ടിക്ക് കേൾക്കാൻ പാകത്തിൽ ശാന്തമായി പറഞ്ഞു, നമ്മൾ നൊച്ചയുണ്ടാക്കിയിട്ട് പറഞ്ഞു. രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ വേറെയാണ്. അപ്പം ആ ശാന്തത മതമേഖലയിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ വേണ്ടി പാടില്ല. ഞാൻ പറഞ്ഞു വന്നത് പഠന വൈകല്യങ്ങളുള്ള ഒരു കുട്ടി എന്തുകൊണ്ട് നമുക്കിങ്ങനെ സ്വപ്നം കണ്ടുകൂടാ? കേരളത്തിലെ റേഞ്ചുകളിൽ ഓരോ റേഞ്ചിനും ചാർജുള്ള മുദരിബുമാരുണ്ട്, വിദ്യാഭ്യാസ ബോർഡിൻ്റെ ബഹുമാന്യരായ മുഫത്തിഷുമാരുണ്ട്, നമുക്ക് ധാരാളം നല്ല അനുഭവ സമ്പത്തുള്ള പരിശീലകരുണ്ട്, നല്ല സംഘാടകമുള്ള മാനേജ്മെൻറ്റിൻ്റെ അംഗങ്ങളുണ്ട്. നമുക്ക് ഒരു റേഞ്ചിലെ ഒരു മദ്രസ നമ്മുടെയൊക്കെ ഒരാഗ്രഹമാണ്. കാരണം ഞാൻ കഴിഞ്ഞ 10-15 കൊല്ലക്കാലമായി പഠന പ്രശ്നങ്ങളുള്ള കുട്ടികളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അധ്യാപകനാണ്. പഠന പ്രശ്നം നല്ല മൊഞ്ചുള്ള കുട്ടി, നമ്മളങ്ങനെ പറയില്ലേ, നല്ല വൃത്തിയുള്ള കുട്ടി, പക്ഷേ എഴുതാനറിയില്ല, വായിക്കാനറിയില്ല, കണക്കൂട്ടാനും അറിയില്ല. എഴുതാനും വായിക്കാനും കണക്കൂട്ടാനും അറിയാതിരിക്കുമ്പോൾ എന്താ കിട്ടുക? ആ ഓതാനറിയില്ല. ഈയിടെ ഒരു ഉസ്താദ് ഒരു കുട്ടിയെ അങ്ങനെ പറഞ്ഞയച്ചു, ഞാൻ ഓർക്കുന്നുണ്ട്, ഓതാനും അറിയില്ല. അപ്പോൾ ആ കുട്ടിക്ക് എന്ത് സംഭവിക്കും? ക്ലാസ് മുറിയിൽ എന്നെ കൊള്ളില്ല എന്ന് പറയുന്ന തോന്നൽ കൊണ്ട് ഒരു അധമനായി നിന്ന് ബ്രാൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആ കുട്ടി, ആ കുട്ടിയെ മദ്രസയിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുത്താൽ അവന് നമ്മൾ ജീവനം കൊടുക്കലാണ്. ലോകത്തിലെ മഹാപ്രതിഭകൾ അങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് ചരിത്രം സൂചിപ്പിക്കുന്നുണ്ട്. ഈ ബൾബ് കണ്ടുപിടിച്ച എഡ്ലറെക്കുറിച്ച്, അല്ല എഡിസനെക്കുറിച്ച് അല്ലേ, അദ്ദേഹം സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. യു ആർ തോമസ് സ്റ്റുപ്പിഡ്, ടേക്ക് ഹിം ബാക്ക് ഹോം എന്ന് ടീച്ചർ കത്ത് കൊടുത്തയച്ചു. റൈറ്റ്, ലോകത്ത് പക്ഷേ ഉസ്താദുമാർ നമ്മൾ ആലോചിക്കേണ്ടത്, അധ്യാപകരായ നമ്മൾ ആലോചിക്കേണ്ടത്, നിങ്ങൾ ലോകത്തെ ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഈ എഡിസനെ പുറത്താക്കിയ ടീച്ചറെ പേര് കാണൂല. ഇതുവരെ ഞാൻ പരിശോധിച്ച് നോക്കിയിട്ട് കിട്ടിയിട്ടില്ല. എന്താ കാരണം? ആ ടീച്ചർ അതായിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ കണ്ണ് കാണാത്ത, ചെവിയില്ലാത്ത, സംസാരിക്കാൻ പറ്റാത്ത ടീച്ചറെ, ഹെലൻ കെല്ലർ എന്ന് പറയുന്ന ലോകത്ത് പ്രസിദ്ധയായ പ്രൊഫസറെ പഠിപ്പിച്ച അന്ന സുള്ളിവ് എന്ന് പറയുന്ന ടീച്ചറുടെ പേര് ലോകത്ത് മുഴുവനും വരാം. അപ്പോൾ നമ്മൾ അധ്യാപകർ ആലോചിച്ച് നോക്കേണ്ടത്, ഒരാളുടെ നാവിൻ തുമ്പിലെങ്കിലും നമ്മളുടെ പേര് പരാമർശിക്കപ്പെടുന്ന നിലയ്ക്ക് ഒരു കുട്ടിക്ക് ജീവനം കൊടുക്കാനുള്ള വലിയ ഉത്സാഹം, അത് നമ്മൾ അങ്ങനെയാണ് പറയാം. ആ ഉത്സാഹം ഉസ്താദുമാരിൽ വളരെ കൂടുതലാണ്. കാരണം നിങ്ങൾ വെളുത്ത വേഷം ധരിച്ച് നല്ല അത്തറൊക്കെ പുരട്ടി അതിരാവിലെ ഫ്രഷായി ക്ലാസ് മുറിയിലേക്ക് വരുന്നതിന് വലിയ ആംബിയൻസ് ഉണ്ട്. ഞങ്ങളാരും അങ്ങനെയൊന്നും ചെയ്യാറില്ല. അപ്പോൾ ആ അത്തറ് പോലും കുട്ടിയുടെ തലച്ചോറിൻ്റെ അകത്ത് പുതിയ പുതിയ കോശങ്ങളെ ഉദ്ദീപിപ്പിക്കാൻ, അത് ഏതത്തറാന്നും ഞാൻ പറയുന്നൊന്നുമില്ല, ഏതോ ഒരത്തറിനൊക്കെ അങ്ങനെ സാധിക്കും. അപ്പോൾ അത് അങ്ങനെയൊക്കെ പറ്റുന്നതുണ്ട്, അത് ഉറപ്പാണ്. അപ്പോൾ ഈ നിങ്ങൾക്കാണെന്നൊരു ഊർജം കൊടുക്കാൻ വേണ്ടി പറ്റുക, ആ കുട്ടിയെ കളരുത്. എൻ്റെ സങ്കല്പം ഇതാണ്, നമ്മുടെ സങ്കല്പം ഇതാണ്, ഒരു റേഞ്ചിലെ നിലവാരമുള്ള ഒരു മദ്രസ. അങ്ങനെങ്ങാനും ഒരു കോൾ ഫോർ വന്നാൽ പടപടോ അപേക്ഷാ ഫോം വരും നമ്മുടെ ഓഫീസുകളിൽ. അതാണ് നമ്മുടെ സന്നദ്ധത. നമ്മുടെ മാനേജ്മെൻറ്റ് അത്രയും ശക്തമാണ് അല്ലേ? ഇപ്പം നമ്മുടെ അറബി കോളേജ്, വനിതാ കോളേജ് എൻ്റെ ഒക്കെ പ്രഖ്യാപനം, എത്രമാത്രം അപേക്ഷകളാണ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നമ്മുടെ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം, എത്രയും അപേക്ഷകളാണ്. നമ്മുടെ മാനേജ്മെൻറ്റ് സ്റ്റഡിയാണ്, റെഡിയാണ്. അപ്പം റേഞ്ചിലെ ഏറ്റവും മികച്ച ഒരു വിദ്യാലയത്തിൽ അങ്ങനെ ഒരു സെൻറ്റർ നമ്മൾ സ്ഥാപിക്കുന്നു എന്ന് വിചാരിക്കുക. ഒരു റേഞ്ചിൽ ഏതാണ്ട് ഒരു 4000-5000 കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു 100 കുട്ടികളെങ്കിലും ഈ പഠന പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന കുട്ടിയായിരിക്കും.
ചെറുപ്പത്തിൽ വളരെ നേരത്തെ കണ്ടെത്തിയാൽ ഒരു അഞ്ചാറ് കൊല്ലം കൊണ്ട് ആ കുട്ടിയെ നമുക്ക് മെല്ലെ രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും. ഇപ്പം തന്നെ ചില മാനേജ്മെൻ്റ് നമ്മളെ മദ്രസയിൽ തുടങ്ങാമെന്നൊക്കെ ഒരു പക്ഷേ ഇതിൻ്റെ അകത്തുനിന്ന് തീരുമാനിക്കാനുള്ള അങ്ങനെയുള്ള ചലനങ്ങൾ ഞാൻ ഈ സദസ്സിൽ കാണുന്നുണ്ട്. ഒരു വലിയൊരു കാര്യമാണ് രക്ഷിതാക്കളെ കുട്ടിയെ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ വന്ന് ഇരുന്ന് വട്ടത്തിലിരുന്ന് പഠിച്ച് പോയി ഖുർആൻ പഠിക്കേണ്ട രീതിയിൽ പഠിച്ച് ഓത്ത് പഠിക്കേണ്ട രീതിയിൽ പഠിച്ച്. അപ്പം അത് ബുദ്ധിമാന്മാരായ കുട്ടികൾ കൈവിട്ടു പോകരുത്, മദ്രസക്കായിരിക്കണം അതിൻ്റെ ഗുണം കിട്ടേണ്ടത് എന്ന് പറയുന്ന ഒരു ആലോചന നമ്മുടെ മുമ്പിൽ ഉണ്ടാകണം. അഞ്ചാമത്തെ കുട്ടി നമ്മളെ